കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. ഈ പ്രക്രിയ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. സമാധാനപൂർവമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാൻ സഹായകമായ വിധത്തിലുള്ള തുടർ നടപടികളാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കേണ്ടത്. CPIM മുൻകൈയെടുത്ത് യാതൊരുവിധ അക്രമ സംഭവങ്ങൾ എവിടെയും നടത്താൻ പാടില്ല എന്നുള്ള കർശനമായ സമീപനം സ്വീകരിക്കണമെന്നും പാർട്ടി ഘടകങ്ങളിൽ ഉടനീളം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സമീപനം ഒരു പ്രദേശത്തും ഉണ്ടായിക്കൂടാ എന്നതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്ന സമീപനം. അങ്ങനെ സംസ്ഥാനത്ത് സമാധാനപൂർവമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ CPMന് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് കേരളം സമാധാനപൂർവമായൊരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുവികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുകയാണ് വേണ്ടത്. അതിന് പകരം അതിൽ നിന്ന് മാറുന്ന ഒരു നില ഇത്തരം സംഭവങ്ങളുടെ ഫലമായിട്ട് വരും. അതിടകൊടുക്കാത്ത വിധത്തിലുള്ള സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തെടുത്തിട്ടുള്ള നിലപാട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും പാർട്ടി സഖാക്കൾ തുടർന്ന് ഏർപ്പെടാൻ പോകുന്നത്. ഓരോ പ്രദേശത്തും എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതായത് സ്ഥലത്ത് തന്നെ ബന്ധപ്പെട്ടവർ തമ്മിൽ ചർച്ച ചെയ്യുകയും അധികൃതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സമാധാനം സ്ഥാപിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം നൽകിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങളായി റിപ്പോർട്ട് ചെയ്യാറ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്തിയ സംഭാഷണം അതെന്തെങ്കിലും ഒരു അപാകതയുണ്ട് എന്ന് സംസ്ഥാന കമ്മിറ്റി കാണുന്നില്ല. ഗവർണർക്ക് മുഖ്യമന്ത്രിയുമായി ഒരാശയവിനിമയം നടത്തണം എന്ന് തോന്നിയാൽ അത്തരം ആശയവിനിമയം ഗവർണർക്ക് മുഖ്യമന്ത്രിയുമായി നടത്തേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായി നടന്ന ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത്. എന്നാൽ ഗവർണറെ പല പ്രശ്നങ്ങളിലും വിമർശിക്കുന്നൊരു സമീപനം BJP നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കരുതൽ നടപടി ആയിരിക്കാം ഗവർണർ ഇങ്ങനെ മുഖ്യമന്ത്രിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണം. ഇന്ന് ഗവർണറും കേരള ഗവൺമെൻറ്റും തമ്മിൽ നല്ല തരത്തിലുള്ള ബന്ധമാണുള്ളത്. ആ ബന്ധം തകർക്കണമെന്ന് BJPയിൽ ചിലർ ഉദ്ദേശിക്കുന്നുണ്ട്, കോൺഗ്രസ്സിലെ ചിലരും അത് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഈ കൂടിക്കാഴ്ചയെ മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ കെണിയിൽ പോയി വീഴേണ്ടതില്ല എന്നാണ് CPMന്റെ നിലപാട്. ഗവർണർ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി എന്തെങ്കിലും ഇടപെടലും നടത്തുകയാണെങ്കിൽ അതിനെ പാർട്ടി ശക്തമായിട്ട് എതിർക്കും. ഇതിനുശേഷം അങ്ങനെയൊരു നിലപാട് ഗവർണർ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് മറ്റ് വിവാദങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. അത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് സമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അത് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പല്ല. അപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് പല മേഖലയിലും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത്തരമൊരു സ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെയൊരു കാര്യം. അതേസമയത്ത് ഈ സമൻസ് എന്ന് പറയുന്നത്, സമൺ ചെയ്യുക എന്ന് പറയുന്നത്, അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഗവർണർ സമൺ ചെയ്യുക എന്ന് പറയുന്നത്
നിയമസഭ ചേരുമ്പോൾ എം എൽ എമാർക്ക് അയക്കുന്ന കത്തിലെല്ലാം തന്നെ ഗവർണർ സമൻ ചെയ്തിട്ടാണ് നിയമസഭാ സമ്മേളനം കൂടുന്നത്. അവിടെ ഈ സമൻസ് എന്നുള്ള വാചകം തന്നെയാണ് എം എൽ എമാർക്ക് അയക്കുന്ന കത്തിലൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഗവർണർ സമൻ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ പോകില്ല എന്നൊരു നിലപാട് സാധാരണ ആരും സ്വീകരിക്കാറില്ല. സമൻ എന്നുള്ള വാചകത്തിന് തന്നെ കോടതിയിലുള്ള സമൻസും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗൂഗിൾ വരെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഇത് പല പല അർത്ഥങ്ങളും ഇതിനകത്ത് കാണാം. ടു ഒഫീഷ്യലി അറേഞ്ച് എ മീറ്റിംഗ് എന്നും ഇതിനർത്ഥമുണ്ട്. നിങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരല്ലോ, വേണമെങ്കിൽ ഇപ്പം നോക്കിക്കോ. ടു ഒഫീഷ്യലി അറേഞ്ച് എ മീറ്റിംഗ് എന്നും സമൻ എന്ന് പറയുന്നതിനർത്ഥമുണ്ട്. ഇൻ ഓർഡർ ടു കം ടു ബി പ്രസൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് എന്നതും ഇതിനർത്ഥമുണ്ട്. അങ്ങനെയുള്ള അർത്ഥം നമ്മൾ ഇതിനെടുത്താൽ മതി എന്നാണ് സംസ്ഥാന കമ്മിറ്റി ഇതിന് കണ്ടിരിക്കുന്നത്. അല്ലാതെ കോടതിയിലുള്ള